വന്നത്. പക്ഷെ ഞാൻ അതിൽ പറഞ്ഞ കാര്യം, എന്റെ വിശ്വാസത്തിൽ നട്ടലോർച്ച് നിൽക്കുന്നതുകൊണ്ട് നാളെ എനിക്ക് സിനിമയിൽ സിനിമ ഇല്ലാതായാൽ പോലും ഞാൻ അന്തസ്സായിട്ട് വേറെ ജോലി എടുത്ത് ജീവിച്ചോളും എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് പല രീതിയിൽ വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ എന്റെ വിശ്വാസത്തിന് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ മിത്തം എന്നൊരു വാക്ക്, മിത്തം എന്നൊരു വാക്കിനെ അവർ എന്തർത്ഥത്തിൽ ആ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല. ആ വാക്ക് മാറ്റാൻ തയ്യാറാ അല്ലാത്തടത്തോളം കാലം എന്നെ സംബന്ധിച്ച് മിത്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ അങ്ങ് മാറ്റി. എന്റെ ഡിക്ഷണറിയിൽ മിത്തം എന്നുള്ള വാക്കിന് ഇപ്പൊ വിശ്വാസം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഗണേശോത്സവം എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കേരളത്തിലെ ഗണേശോത്സവം ഒന്നും കൂടെ വലുതായി. പണ്ട് നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ഗണേശോത്സവം ഇത്രയും വളർത്താൻ സഹായിച്ചതിന് നമ്മൾ അവരോട് നന്ദി പറയുകയാണ്. പറയുന്നു ഇനിയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അടുത്ത വർഷവും ഗണേശോത്സവം നടക്കും, ഗണപതി ഇവിടെ തന്നെ കാണും. അങ്ങനെ മിത്തായിട്ട് നിങ്ങൾ പോകാൻ പോകും. വേറെ സന്തോഷം വാർത്തകൾ പറയാം. മാളിയപ്പടത്തിന്റെ ഒരു രണ്ടാം ഭാഗം കാണും, തീർച്ചയായിട്ടും അതിന് രണ്ടാം ഭാഗം കാണും. അതിന്റെ ഏകദേശം സ്ക്രിപ്റ്റ് സീറോ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. മാളിയപ്പുറത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. നമ്മൾ എന്തൊക്കെയാണ് മാളിയപ്പുറത്തിൽ ആഗ്രഹിച്ചത്? ഈ കുട്ടികൾ ശബരിമല എത്തിയതിനു ശേഷം അവർക്കൊരു ജീവിതം ഉണ്ടല്ലോ, അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്തായിരിക്കും ഞാൻ കാണിച്ചു തരും. ആദ്യം തന്നെ ക്ഷമയിക്കുകയാണ്, കാരണം മുന്നേ കയറി സംസാരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ മൂന്നാല് ദിവസമായിട്ട് റെസ്റ്റായിരുന്നു. പത്രത്തിൽ നിപ്പയൊക്കെ നാട്ടിൽ ഓടി കിടക്കുന്നത് കേട്ടു. അപ്പൊ പത്രത്തിൽ അത് വായിച്ചതിന്റെ എഫക്റ്റ് ആണെന്ന് അറിയില്ല. രണ്ടു ദിവസം പണിയായിരുന്നു. അപ്പം അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല, കാരണം വന്നാൽ ചിലപ്പം ഒന്നാമത് നിപ്പയൊക്കെ ആയതുകൊണ്ട് നമ്മൾ എറണാകുളത്ത് നോക്കി വരുമ്പോൾ ആളുകളുടെ ഒരു നോട്ടം കാണിക്കും നിപ്പയും കൊണ്ടാണോ ചെങ്ങന്നൂർക്ക് വന്നതെന്നുള്ളത്. അപ്പം അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അതൊന്നും ഇല്ലടാ നീ നോക്കിയോ നാളെ മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നലെ വൈകുന്നേരം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെയാണ് എത്തിയത്. പിന്നെ എനിക്ക് ചെങ്ങന്നൂരോടൊരു ചെറിയ ബന്ധമുണ്ട്, കാരണം ഞാൻ ജനിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിലെ കൊടിയേറ്റിന്റെ സമയത്താണ്. ധനുവിലെ തിരുവാതിരയാണ് ഞാൻ. അപ്പൊ ഈ അമ്പലമായിട്ടെനിക്ക് ചെങ്ങന്നൂർ അമ്പലമായിട്ടെനിക്ക് ഒരു ബന്ധമുണ്ട്. പിന്നെ വർഷത്തിൽ എങ്ങനെ പോയാലും രണ്ടു തവണ ചെങ്ങന്നൂർ ഞാൻ വരാറുണ്ട്. അതിന്റെ കാരണം എന്റെ സ്വന്തം സ്ഥലം കോന്നിയാണ്, പത്തനംതിട്ടയിലെ എന്റെ തറവാട് അവിടെയാണ്. അതുകൊണ്ടാണ് മാളിയപ്പുറം പോലൊരു സിനിമ ഞാൻ എഴുതിയത്. ഇത് ഞാൻ പല രീതികളിലും പറയാനുണ്ട്. അപ്പൊ ഇന്ന് ഈ ഒരു വേദിയിൽ എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഗണേശോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് മാളിയപ്പുറം കഴിഞ്ഞ സമയം മുതൽ എനിക്ക് കേരളത്തിൽ ഇത്രയും അമ്പലങ്ങളുണ്ടെന്ന് മനസ്സിലായത്. കാരണം എല്ലാ അമ്പലങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട് ഓരോ പരിപാടികൾക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പം കഴിഞ്ഞിടയ്ക്ക് വരാതെ നമ്മുടെ മാളിയപ്പുറത്തിൽ അഭിനയിച്ച മകളായിരുന്നു, ദേവനന്ദി ആയിരുന്നു. കാരണം അവളെ എനിക്ക് തോന്നുന്നു കേരള സർക്കാർ അവളെ കേരളത്തിലെ അമ്പലങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എല്ലാ അമ്പലങ്ങളിലും എനിക്ക് തോന്നുന്നു പണി നടന്നുകൊണ്ടിരിക്കുക ഏതോ അമ്പലങ്ങളോട് പോവാൻ, ബാക്കി എല്ലാ അമ്പലങ്ങളിലും ആ കുട്ടി പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു ഭാഗ്യമൊക്കെ കിട്ടിയത് സിനിമയിലൂടെയാണ്. സിനിമ എന്ന് പറയുമ്പം മാളിയപ്പുറത്തിന് മുന്നേ ഞാൻ മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പത്താം കുളം എന്നൊരു സിനിമ ചെയ്തു, തമിഴിലൊരു പടം ചെയ്തു. അതിനുശേഷമാണ് മാളിയപ്പുറം ഉള്ള സിനിമ ചെയ്യുന്നത്. പക്ഷെ മാളിയപ്പുറം എന്നൊരു സിനിമ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയാണ്. ആ സിനിമയായിട്ട് ഞങ്ങൾ പല ആളുകളിലൊക്കെ ചെല്ലുമ്പോഴും പലർക്കും അത് ചെയ്യാൻ മടിയായിരുന്നു. അയ്യോ അയ്യപ്പനെ വെച്ചിട്ടൊരു സിനിമ അല്ലെങ്കിൽ ശബരിമല വെച്ചൊരു സിനിമ ഒക്കെ എങ്ങനെ വർക്കൗട്ടാവും ഇന്നത്തെ കാലത്ത്, അതൊക്കെ ഓടുമോ എന്നൊരു ചോദ്യം പലയിടത്തോന്നും കേട്ടിരുന്നു. അപ്പോഴും വിശ്വാസം അയ്യപ്പനായിരുന്നു ഈ സിനിമ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം അയ്യപ്പനായിരുന്നു. ഇത് ചെയ്യാൻ തയ്യാറായി വന്ന പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ പല പ്രശ്നങ്ങളുണ്ട്, അത് മാറിപ്പോകുന്നു. ഒടുവിൽ ഈ സിനിമ ചെയ്യാൻ ധൈര്യത്തോടെ വന്നൊരു പ്രൊഡ്യൂസർ, ഈ സിനിമ ചെയ്യാൻ അതിലും ധൈര്യത്തോടെ വന്നൊരു നടൻ ഉണ്ണിമൂന്ന്, അങ്ങനെ കുറെ പേരുന്ന ധൈര്യത്തിലാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്യുന്നത്. ഈ സിനിമ റിലീസിന്റെ തലേന്ന് പോലും ഈ സിനിമ ഒരു വിവാദമാണ്, ശബരിമല സ്ത്രീപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്, അത് അതിനുവേണ്ടിയുള്ളൊരു സിനിമയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുറ്റങ്ങൾ കേട്ടു. അങ്ങനെ റിലീസിന്റെ തലേന്ന് പത്രസമ്മേളനത്തിൽ ഇതേ ചോദ്യം പത്രക്കാർ ചോദിക്കുമ്പം അന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഉത്തരം, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് റിലീസിന്, നാളെ രാവിലത്തെ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തിയേറ്ററിന്റെ പുറത്ത് ഞങ്ങൾ കാണും. ഈ ചോദ്യം അന്നേരം ചോദിച്ചാൽ അതിന് ഉത്തരം തരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ചോദ്യം പിന്നീട് ഒരു പത്രക്കാരും ചോദിച്ചിട്ടില്ല ഈ സിനിമയെ സംബന്ധിച്ച്. അടുത്ത സമയത്ത് 100 ദിവസം ഒരു സിനിമ തിയേറ്ററിൽ ഓടുകയെന്ന് വെച്ചാൽ ഞങ്ങൾ സിനിമാക്കാരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. കാരണം OTT കാലഘട്ടത്തിൽ ഒരു സിനിമ 40 ദിവസം 50 ദിവസത്തിന് ശേഷം OTT വരും. മാളിയപ്പുറം എന്നൊരു സിനിമ 48-ാം ദിവസം OTTയിൽ വന്നെങ്കിലും 100 ദിവസം തികച്ച തിയേറ്ററുകൾ കേരളത്തിലുണ്ട്. ആ തിയേറ്ററിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. 100-ാം ദിവസത്തെ ഷോ ഹൗസ് ഓടിയ തിയേറ്ററുകളും കേരളത്തിലുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് 17 ദിവസം ടിക്കറ്റ് കിട്ടായിരുന്ന തിയേറ്ററാണ് പത്തനംതിട്ടയിലെ ട്രിനിറ്റി തിയേറ്റർ.
17 ദിവസം ടിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു. അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അപ്പൊ മാളികപ്പുറം എന്നൊരു സിനിമ ശരിക്കും പറഞ്ഞ ഞാനത് എഴുത്തുകാരൻ തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് പണ്ട് സിനിമ സ്വപ്നം കണ്ട് ജോലിക്ക് കളഞ്ഞിറങ്ങുമ്പോൾ സിനിമ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന സിനിമയെന്നോ ഇങ്ങനത്തെ സിനിമയൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മാളികപ്പുറം സ്വീകരിച്ച കുടുംബങ്ങളെ ഇനിയും തിയേറ്ററിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹിച്ചാണ് ഞാൻ സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാളികപ്പുറം കഴിഞ്ഞിട്ട് വലിയ ഓഫറുകൾ വന്നിട്ടും അടുത്ത സിനിമ തുടങ്ങാതെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെ ആയി തുടങ്ങാനുള്ള തീരുമാനമായിരിക്കുകയാണ്. ഡിസംബറിൽ അടുത്ത പടത്തിന്റെ ഷൂട്ട് തുടങ്ങാനുള്ള ഒരു പണികൾ നടക്കുകയാണ്. മാളികപ്പുറം അതേ ടീം തന്നെ വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ആ കുട്ടികളെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട രണ്ട് കുട്ടികളാണ് ദേവനന്ദയും ശ്രീപദും. അപ്പൊ അവരെ വെച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. ഒപ്പം വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അതിലും വലിയ സന്തോഷം, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അതിന്റെ എഴുത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് മാളികപ്പുറം പോലെ തന്നെ കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് പൊതുവെ ഒരു ചീത്തപ്പേരുണ്ട്, കേരളത്തിലെ എല്ലാവരെയും കരയിപ്പിച്ച ഒരു സൈക്കോ റൈറ്ററാണ് ഞാനെന്ന് ഒരു ചീത്തപ്പേരുണ്ട്. കാരണം ഈ സിനിമ വിജയിക്കും ഞാൻ ഉറപ്പിച്ച നിമിഷം എവിടെയായിരുന്നു വെച്ചാല്, ഈ സിനിമയുടെ ആദ്യത്തെ ഷോ കാണാൻ എല്ലാവരും കയറി കൊടുത്ത് എന്റെ കുടുംബവും ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സൈജു കുറുപ്പ് പടം കണ്ടല്ലേ എല്ലാവരും, ഈ സൈജു കുറുപ്പ് മരിക്കുന്ന ഒരു സീനുണ്ട്. മരിച്ച സീൻ കഴിയുമ്പോ ഈ കുട്ടീനെ കൊണ്ട് വരുമ്പം ഈ കുട്ടി വന്ന് അച്ചായി എന്ന് വിളിച്ച് കരയുന്ന ഒരു സീനുണ്ട്. ആ സീൻ കണ്ടപ്പോൾ ഞാൻ എന്റെ അച്ഛന്റെ മുഖത്തോട് ഇപ്പൊ അച്ഛൻ കരയുന്ന കണ്ടു. അച്ഛൻ കരഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ച് ഈ സിനിമ ഹിറ്റാകുന്നു. കാരണം എനിക്ക് മൂത്തൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ മരിച്ച എന്റെ ചേട്ടൻ മരിച്ചു പോയതാണ്. ആ മരിച്ച സമയത്ത് പോലും കരയാതെ ഇരുന്ന അച്ഛൻ തിയേറ്ററിൽ ഇരുന്ന് ഈ സീൻ കണ്ട് കരഞ്ഞപ്പോ അതെനിക്കറിയാം അച്ഛന്റെ ഹൃദയത്തിലേക്ക് കിട്ടിയതാണ്. അത് കേരളത്തിലെ ഓരോ ജനങ്ങളെ ഞാൻ തിരിച്ചറിയാണ്. ഇത് ഓരോരുത്തരും എന്റെ അച്ഛനെ പോലെ തന്നെ കരയുമെന്ന് ഉറപ്പിച്ചപ്പം സത്യം പറഞ്ഞ പല തിയേറ്ററുകളും പോകുമ്പോൾ ഈ ആളുകൾ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ ആദരവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്നെ സംബന്ധിച്ച് ഞാൻ പല വേദികളിലും പറയുന്ന പോലെ ഇനി ജീവിതത്തിൽ ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ പോലും മാളികപ്പുറം ഒരു സിനിമ മതി എനിക്ക് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഞാനിങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഞാൻ ഇനിയും അടുത്ത സിനിമ ഡിസംബറിൽ തുടങ്ങുമ്പോൾ എന്റെ ഉള്ളിലെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മാളികപ്പുറം കാണാൻ വന്ന ആളുകളൊക്കെ തിയേറ്ററിലേക്ക് എത്തും. കാരണം മാളികപ്പുറത്തിന്റെ എഴുത്തുകാരനും അതിന്റെ സംവിധായകനും ഒക്കെ ഒന്നിക്കുമ്പോൾ മാളികപ്പുറം പോലൊരു സിനിമ ആയിരിക്കും എന്ന് ഓർത്ത് തീർച്ചയായിട്ടും തിയേറ്ററിൽ കുറച്ചു പേര് വരും. അവരെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറകെയാണ് ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുന്നത്. അതോടെ തന്നെ സംഭവിക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അതിൽ വേണം, സപ്പോർട്ട് വേണം. കാരണം ഇത്രയും പേര് വന്നാൽ തന്നെ രാവിലത്തെ ആദ്യത്തെ ഷോ ഫുള്ളാവും. അപ്പം അന്നത്തെ ദിവസം വരണം കേട്ടോ. പിന്നെ ഗണേശോത്സവം, ഇപ്പൊ ഞാൻ പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 15-ാമത്തെ ഗണേശോത്സവ പരിപാടിയാണിത്. അതിൽ ചങ്ങനാശ്ശേരിയിലെ വലിയൊരു പ്രോഗ്രാം ഞാൻ പങ്കെടുത്തിരുന്നു, വലിയൊരു പ്രോഗ്രാം. അതിലും വലിയൊരു പരിപാടിയായിട്ട് ഞാൻ പാലക്കാട് പോയിരുന്നു. അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗം വലിയ വിവാദമായിരുന്നു, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചാണ് പല രീതിയിലാണ് ന്യൂസ് വന്നത്. പക്ഷെ ഞാൻ അതിൽ പറഞ്ഞ കാര്യം എന്റെ വിശ്വാസത്തിൽ നട്ടെല്ലോച്ച് നിൽക്കുന്നതുകൊണ്ട് നാളെ എനിക്ക് സിനിമ ഇല്ലാതായാൽ പോലും ഞാൻ അന്തസ്സായിട്ട് വേറെ ജോലി എടുത്ത് ജീവിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് പല രീതിയിൽ വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ എന്റെ വിശ്വാസത്തിന് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച അതിലും വലിയ വിവാദം ഇനി ഉണ്ടാവും എന്ന് ഓർത്തിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷെ ഈ മിത്ത് എന്നൊരു വാക്ക്, മിത്ത് എന്നൊരു വാക്കിനെ അവർ എന്തർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ആ വാക്ക് മാറ്റാൻ തയ്യാറല്ലാത്തടത്തോളം കാലം എന്നെ സംബന്ധിച്ച് മിത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ അങ്ങ് മാറ്റി. എന്റെ ഡിക്ഷണറിയിൽ മിത്ത് എന്നുള്ള വാക്കിന് ഇപ്പൊ വിശ്വാസം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഗണേശോത്സവം എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കേരളത്തിലെ ഗണേശോത്സവം ഒന്നും കൂടെ വലുതായി. പണ്ട് നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ഗണേശോത്സവം ഇത്രയും വളർത്താൻ സഹായിച്ചതിന് നമ്മളവരോട് നന്ദി പറയുകയാണ് ഈ ഒരു സമയത്ത്. കാരണം അദ്ദേഹം അറിഞ്ഞോ അറിയാതോ ചെയ്തൊരു കാര്യം അദ്ദേഹത്തെ കൊണ്ട് ചിലപ്പോൾ ഗണപതി തോന്നിച്ചിരിക്കണം. അയ്യപ്പനൊക്കെ വലിയ ഹിറ്റായിരിക്കുന്ന സമയത്ത് ഗണപതിക്ക് തോന്നിക്കാണ് ഞാൻ ഇച്ചിരി താഴെന്നുള്ളത്. അപ്പൊ പുള്ളിക്ക് തന്നെ ഒരു മാസം അടിക്കണമെന്ന് തോന്നിയിട്ട് എന്നെ സിനിമാക്കാരുടെ ഭാഷയാണ് ഞാൻ പറയുന്നത്, ആ മാസം കാണിച്ചതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും ഗണപതി അങ്ങ് തട്ട് ഇത്തിരി വേറെ ലെവലിൽ ഇരിക്കുകയാണ്. അപ്പം ഗണേശോത്സവങ്ങൾ കേരളത്തിലെല്ലാം സംഘടിപ്പിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ജില്ലയുടെ മുഴുവൻ സ്ഥലങ്ങളിലൂടെ ഒരുമിക്കുന്ന ഒരു ഗണേശോത്സവം നടക്കുകയാണ്. അതിൽ ചീഫ് ഗസ്റ്റായിട്ട് ഞാനുണ്ട്. ഞാനത് എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് ഓർക്കുന്നത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം തിരിച്ചെനിക്ക് ഓടിയോടെ എത്തണം, കാരണം അവിടെയും ഒരു വലിയ ചടങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറി സംസാരിച്ചത്. പിന്നെ ഞാൻ കുറെ നാളായിട്ട് തപ്പി നടക്കുന്ന ഒരാളെ എനിക്ക് ഇന്നോടെ കണ്ടു കിട്ടി, വിവേക് ഗോപനെ. കാരണം
ഇയാള് കാരണം ഒരു ദിവസം മുഴുവൻ ഞാൻ ആശുപത്രിയിൽ ഇരുന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പണ്ട് ഇദ്ദേഹം ഒരു സിനിമ ഒരു സീരിയൽ ചെയ്തിരുന്നു, പരസ്പരം എന്നൊരു സീരിയൽ. അദ്ദേഹം ഒരു കട നടത്തുന്ന ആളായിട്ട്, കട നടത്തുന്ന ആള് പുള്ളിയുടെ ആവേശം അത് പുള്ളിയുടെ ഐ പി എസ്സുകാരെ കള്ളം കഴിക്കുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലായി. അതും എന്റെ വീടിനോട് ചെറിയ ബന്ധമുണ്ട്. കാരണം ഒരു ദിവസം രാത്രി എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് പ്രഷർ ഹൈ ആയിട്ട് എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഞങ്ങൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ഡോക്ടറോട് അമ്മ സത്യം പറഞ്ഞു, ദീപ്തി വിഷം കുടിച്ചു, എന്ത് സംഭവിക്കും അറിയില്ല. അപ്പൊ ഇത് എനിക്ക് പെട്ടെന്ന് ദീപ്തി എന്ന് പറയുന്ന ഒരാളെ എന്റെ കുടുംബത്തിൽ ആരും ഇല്ല. അപ്പൊ എന്റെ ഭാര്യയുടെ പേര് അശ്വതി എന്നാണ്. അപ്പൊ ദീപ്തി എന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് വൈഫ് എന്റെ അടുത്ത് പറയുന്നത്, ചീത്ത വിളിക്കരുത്, സീരിയലിലെ കഥാപാത്രം വന്നോന്ന്. അപ്പൊ ഞാൻ അന്ന് മുതൽ ഈ മനുഷ്യനെ തപ്പിടക്കായിരുന്നു. അപ്പൊ പല ദിവസം കണ്ടത് ഇന്ന് എനിക്ക് കുറച്ച് അടുത്ത് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, താങ്ക് കാരണം ഞാൻ ഒരു ദിവസം മുഴുവൻ ആശുപത്രി ഇരുന്നിട്ടുണ്ടെന്നുണ്ട്. പിന്നെ എന്റെ അമ്മയ്ക്ക് അത് വിവേക് പറഞ്ഞ പോലെ ഇത് കേരളത്തിലെ പല സ്ത്രീകളുടെയും പ്രശ്നമായിരിക്കും. കാരണം അവരത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഈ കഥാപാത്രങ്ങളെ. ഇപ്പം മാളിയപ്പുറത്തിലെ മോളെ ഇവിടെ കണ്ടാൽ നിങ്ങൾ എല്ലാവരും അവളെ കെട്ടിപ്പിടിക്കുക അല്ലെ ഉമ്മ കൊടുക്കുമെന്ന് പറയുന്ന പോലെ ഈ മനുഷ്യനോട് കേരളത്തിലെ അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എന്നെക്കാട്ടിലും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ എന്നെക്കാട്ടിൽ കൂടുതൽ സംസാരിക്കുന്നത് വിവേകനോട്. ഇവൻ എന്ന് വീട്ടിലുണ്ടല്ലോ, ഇവനോട് പിന്നെ സംസാരിക്കാൻ തന്നെ മാറ്റി തന്നു. പക്ഷെ വിവേകനെ സംബന്ധിച്ച് വിവേകന് കിട്ടിയ ഒരു സ്വീകാര്യത വലുതായിരുന്നു. അത് സീരിയലിലൂടെ വന്നോണ്ടാവാം, അങ്ങനെ സീരിയലിലൂടെ വന്നോണ്ടാവാം. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. സിനിമയും സീരിയലും തമ്മിൽ അമ്മായിമ മരുമകൾ പോലെ എപ്പോഴും ഉള്ളതാണ്. അപ്പം അത് പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിവേകനോട് ഇവിടെ വെച്ച് പറയുകയാണ്, ഞാൻ ഗണേശ് ഉത്സവത്തിന്റെ അവിടെ നിന്നാണ് പറഞ്ഞത്, വിവേക എന്റെ അടുത്ത പടത്തിൽ വിവേക ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ വിവേക ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. കാരണം വലിയ സന്തോഷമാണ്, കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഖങ്ങളെ വീണ്ടും നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു നടൻ കൂടെയാണ്, നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവേക് ഇവിടെ വന്നപ്പോൾ വിവേകിനൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതും വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞ എന്തിനാ, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവനെന്റെ കുറ്റം പറയല്ലേ, ഈ അവർക്ക് എന്റെ മുന്നേ കളി സംസാരിച്ചോണ്ട്, അതുകൊണ്ടാണ് ഒന്ന് സൂചിപ്പിച്ചെന്ന് പറഞ്ഞത്. പിന്നെ എന്റെ അമ്മയുടെ വേറെ വലിയ ഗുണമാണ്, ഞാൻ ഇപ്പൊ വിവേകം പറഞ്ഞത് തന്നെയാണ്. അതായത് ഇപ്പൊ ഇന്ന് വൈകുന്നേരം കണ്ട സീരിയൽ നാളെ രാവിലെ എന്റെ അമ്മ വീണ്ടും എടുത്ത് കാണും, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. കാരണം ഇനി ഇന്നത്തെ വിഷമൊക്കെ നാളെ ഇല്ലെങ്കിലോ എന്നുള്ള പിറ്റേ ദിവസം വീണ്ടും കാണാറുണ്ട് രാവിലെ ടെലികാസ്റ്റിംഗ്. അപ്പം ഇന്നും അതിന് മാറ്റമൊന്നുമില്ല, പരസ്പരം മാറി പുതിയ സീരിയൽ വന്നപ്പോഴും എന്റെ അമ്മയ്ക്ക് പ്രഷറും ഷുഗറും ഒക്കെ കൂടുന്ന ഇതുകൊണ്ട് തന്നെ അത് അറിയാം. കാരണം അമ്മ അത് മനസ്സിലേക്ക് എടുക്കും. അപ്പം മാളിയപ്പുറം പോലെ ഒരു സിനിമ ചെയ്തു, അതിനുശേഷം ചെയ്യുന്ന സിനിമയും കാണുക. അപ്പം ഇതുപോലൊരു ചടങ്ങിനെ വിളിച്ച എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതേപോലെ അദീന, കൂടുതലായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇവിടെ വരുന്നതിന് മുന്നെയാണ് ഈ പേര് കണ്ടത്. പിന്നെ ആരാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്, ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും തീപ്പരിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി. അപ്പം ഇതൊക്കെ ഇത്തിരി കൂടെ പ്രായമായാൽ കേരളത്തെ എന്ത് അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. അപ്പൊ നന്നായി വരും. എന്തായാലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസമാണ് നമ്മളെല്ലാവരോടും ഒത്തുചേർന്നേക്കെന്ന് അറിയാം. അതൊരിക്കലും വിവേകാനന്ദനോട് എഴുതി വെച്ചേക്കുന്ന പോലെ വർഗീയത സംസാരിക്കുന്ന ബുദ്ധിശൂന്യനാണെങ്കിൽ ആ ബുദ്ധിശൂന്യത കാണിച്ചത് നമ്മളല്ല, മറ്റാരൊക്കെയാണ്. ആ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബുദ്ധിയും ബോധവും ഉണ്ടെന്ന് ഉറപ്പുള്ളതോടെ ഞാൻ പറയുന്നു, ഇനിയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അടുത്ത വർഷവും ഗണേശോത്സവം നടക്കും, ഗണപതി ഇവിടെയൊക്കെ തന്നെ കാണും. അതങ്ങനെ മിത്തായിട്ടൊന്നും പോകാൻ പോകില്ല. അടുത്ത ഗണേശോത്സവത്തിനും ദൈവം അനുഗ്രഹിച്ചാൽ, എന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും അടുത്ത വർഷത്തെ പരിപാടിക്ക്. അന്ന് മറ്റൊരു സിനിമ ചെയ്ത് അത് ഹിറ്റ് അടിച്ചിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് അത് സംഭവിക്കണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും മാളിയപ്പുറം കണ്ട അമ്മമാരൊക്കെ ഹാപ്പി അല്ലേ? കൈവക്കണ്ട, എനിക്കറിയാം കണ്ടു കാണുമെന്നറിയാം. ഹാപ്പി അല്ലേ? എന്നാൽ വേറൊരു സന്തോഷ വാർത്തകൾ പറയാം, മാളിയപ്പുറത്തിന്റെ ഒരു രണ്ടാം ഭാഗം കാണും തീർച്ചയായിട്ടും. അതിന് രണ്ടാം ഭാഗം കാണും. അതിന്റെ ഏകദേശം സ്ക്രിപ്റ്റ് സീനോട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. മാളിയപ്പുറത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. നമ്മൾ എന്തൊക്കെയാണ് മാളിയപ്പുറത്തിൽ ആഗ്രഹിച്ചത്? ഈ കുട്ടികൾ ശബരിമല എത്തിയതിനു ശേഷം അവർക്കൊരു ജീവിതം ഉണ്ടല്ലോ, അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നെന്തായിരിക്കും ഞാൻ കാണിച്ചു തരും. ഒപ്പം ആ കുട്ടികളെ കൊണ്ട് വീണ്ടും ഒരു യാത്ര നമ്മൾ നടത്തും. ഇത്തവണ ശബരിമലയ്ക്കാണോ പളനിക്കാണോ നമുക്ക് ആലോചിക്കാം. അപ്പം ആ പിള്ളേർ ഭയങ്കര രസമാണ്, കാരണം അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പൊ അടുത്ത സമയത്ത് ആ കുട്ടി എന്റെ അടുത്ത് വന്ന കുട്ടിക്ക് താജ്മഹൽ കാണും. അത് ഞാൻ പിന്നെ നടക്കത്തില്ല, താജ്മഹൽ പോലെ കഥയൊന്നും എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം അത്രയും സ്മാർട്ടായിട്ട് രണ്ട് കുട്ടികൾ 10-45 ദിവസം ശബരിമലയ്ക്ക് നോയമ്പെടുത്ത് ശബരിമല കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങള്. അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ് മാളിയപ്പുറം. അതിന്റെ ഫലം തന്നെയാണ് ആ സിനിമയ്ക്കുള്ള വിജയം. അത് എന്റെ എഴുത്തിന്റെ ഗുണമെന്നോ അല്ലെങ്കിൽ സംവിധായകന്റെ മികവെന്നോ ഉണ്ണിയുടെ അഭിനയമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിൽ ആദ്യം വില കൊടുക്കുന്ന രണ്ട് 10 വയസ്സുള്ള രണ്ട് കുട്ടികളുടെ ഡെഡിക്കേഷനാണ്. അപ്പൊ ആ കുട്ടികളെ സംബന്ധിച്ച് അടുത്ത സമയത്ത് വേറെ പല വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അവാർഡുകളെ സംബന്ധിച്ചൊക്കെ. പക്ഷെ ഞാൻ അന്നും ഞാൻ ആ കുട്ടികളുടെ അവാർഡുകളെ സ്റ്റേറ്റ് അവാർഡ് വന്നതിന് അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അർഹതയുള്ളവർക്ക് തന്നെയാണ്. അവർ ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അത് വിവാദമാക്കാൻ നോക്കിയവരോട് പ്രതികരിക്കാതെ ഞാൻ ഈ കുട്ടികളെ വിളിച്ചു പറഞ്ഞത്,
കേരളത്തിൽ എവിടെ ചെന്നാലും നിങ്ങളെ കണ്ടാൽ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുന്ന ഇത്രയും ആളുകളുള്ളൂ. അപ്പൊ ഇതിൽ വലിയ അവാർഡൊന്നും കിട്ടാനില്ലല്ലോ പറഞ്ഞു. അപ്പൊ അതാണ് ഏറ്റവും വലിയ അവാർഡ്. ഒരു സിനിമയെ സംബന്ധിച്ച് ഞാൻ പറയും, ഇനി ഞാൻ 100 സിനിമ ചെയ്താലും ഞാൻ ഇതുപോലെ ഇനി 10 കൊല്ലം ഞാൻ ഈ വേദി വന്നിരിക്കുമ്പോഴും അന്ന് സ്വാഗതം പറയുന്ന ആള് സംസാരിക്കുന്നത് എന്റെ പേര് പറയുമ്പോ എന്റെ പേരിനോട് ചേർത്ത് മാളികപ്പുറം എന്നൊരു സിനിമ മതി എന്ന് പറഞ്ഞേ സംസാരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എത്ര ചെയ്താലും മാളികപ്പുറത്തിന്റെ ലൈഫ് എന്ന പേര് അറിയപ്പെടും. അതൊരു അഭിമാനമായി എടുത്തുകൊണ്ട് തന്നെ പത്തനംതിട്ടക്കാരൻ എന്ന രീതിയിൽ ആറന്മുള എന്ന് ഞാൻ പറയുന്നു. വലിയ ആഗ്രഹമായിരുന്നു ശബരിമലയിൽ ഒരു പടം ചെയ്യണം. അത് അത് ആദ്യം ഞാൻ എഴുതിയ ഒരു സിനിമയുടെ ടൈറ്റിൽ പമ്പ എന്നായിരുന്നു. അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പല വേദികളും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും മോഹൻലാൽ ലാലേട്ടൻ കേട്ടാൽ മാത്രമേ ഞാൻ ആ സിനിമ ചെയ്യൂ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും, പക്ഷെ സംഭവിച്ചാൽ സംഭവിച്ചില്ലെങ്കിലും അതിനൊരു തുടർച്ച എന്ന പോലെ മാളികപ്പുറം ഒരു സിനിമ ഞാൻ ചെയ്തു. അപ്പൊ സന്തോഷമുണ്ട് അത് നിങ്ങൾ സ്വീകരിച്ചതിൽ കണ്ടതിൽ. അടുത്ത സിനിമയായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് വരും, അന്ന് കൂടുതൽ സംസാരിക്കാം. എനിക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരും.